ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു ഡിഷായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ തന്നെ ആദ്യത്തെ പാലക്കാടിൻ്റെ പഴമക്കാരുടെ പലഹാരമായ ഉപ്പിട്ട് എന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കറിൽ പെട്ടെന്ന് തന്നെ വേവിന്ത് കിട്ടും. അപ്പോൾ ഒരു 3 വിസിൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, 1/2 ഗ്ലാസ് മതിയാവും. ഇനി വേണ്ടത് ശർക്കരയാണ്. ഒരു 6 ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. നമുക്ക് മൈദപ്പൊടിയിലും ചെയ്യാം, ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം എടുക്കാം. കുറച്ച് കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബോരിക്കൊക്കെ നമ്മൾ മാവ് കുഴയ്ക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്കാക്കിയെടുക്കാം. അപ്പോൾ ഇതാ മാവ് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ ശർക്കര പാനിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു 6 ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പൊട്ടാറ്റോ മെഷർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഉടച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ടൊരു ഫ്രൈ പാന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി.
ഞാനിപ്പോൾ കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ലേറ്റായിട്ടുള്ള മധുരമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലൂസായി പോകരുത് കേട്ടോ, കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണോ, അപ്പോൾ അതുകൊണ്ട് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഒരു മുക്കാൽ കപ്പ് തേങ്ങയോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ശർക്കര പനിയൊക്കെ നന്നായിട്ട് പറ്റി, നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് മൈദ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഭൂരിക്കൊക്കെ പരത്തുന്ന ഒരു പാകം ഉണ്ടല്ലോ, അപ്പോൾ അത് മതിയാവും കേട്ടോ. അപ്പോൾ അത്ര നമ്മൾ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാം പരത്തിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എടുത്ത് നമുക്കതിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം. ഉള്ളിലേക്ക് ഇതെങ്ങനെ ഫില്ലിങ് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഉള്ളിലേക്കായിട്ട് മടക്കാട്ടോ. പ്ലേറ്റ് പോലെ എടുത്തിട്ട് നമുക്കിതങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ നിന്നോളും. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് പരത്തി കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. രണ്ട് സ്പൂണ് നമുക്ക് വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരും കേട്ടോ. ഒരുപാട് നമ്മൾ ഫില്ലിങ് നിറച്ചാൽ അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഉള്ളിലേക്കാണ് മടക്കേണ്ടത്, ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഗോതമ്പ് മാവ് പരത്തിയെടുത്താണ്. അതിലേക്കും ഇതുപോലെ ഞാൻ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് മാവിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മൾ മടക്കേണ്ടത്.
അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ആ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നതാണ്. അപ്പോൾ മുകളിലുള്ള നമ്മുടെ മൈദയുടെ ഇത് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടു കേട്ടോ. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ. അപ്പോൾ കഴിക്കാനും ഇതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ഗോതമ്പ് മാവിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.